ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മാൽദീവ്സിലേക്കുള്ള വേക്കൻസീനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നഴ്സസിനുണ്ട്, ലാബ് ടെക്നീഷ്യനുണ്ട്, അങ്ങനെ കുറച്ച് പാരാമെഡിക്കൽസ്, ഡോക്ടേഴ്സ്, ഡെന്റൽ ഓഫീസ്, അങ്ങനെ കുറേ വേക്കൻസി ഉണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം. ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. സോ അപ്പോൾ ഇന്ന് മാൽദീവ്സിലേക്ക് വേക്കൻസി വിളിച്ചിട്ടുണ്ട്. നഴ്സസിന്, ലാബ് ടെക്നീഷ്യന്, സ്പീച്ച് തെറാപ്പിസ്റ്റിന്, ഡെന്റൽ ഓഫീസേഴ്സ്, ബയോമെഡിക്കൽ അസിസ്റ്റന്റ് ബയോമെഡിക്കൽ എഞ്ചിനീയേഴ്സ്, പിന്നെ ഡോക്ടേഴ്സ്, ഇത്രയും വേക്കൻസി വിളിച്ചിട്ടുണ്ട്. ലാബ് ടെക്നീഷ്യൻ ഞാൻ പറഞ്ഞില്ലേ, ലാബ് ടെക്നീഷ്യൻസും ഉണ്ട്. കുറേ ലാബ് ടെക്നീഷ്യൻസ് കുറേ പേർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം റീസെൻ്റായിട്ട് വന്ന വേക്കൻസിയിൽ അവർ BSc മാൻഡേറ്ററി ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ചുപേര് ഡിപ്ലോമ ആയിരുന്നു. അപ്പം ഇത് ഡിപ്ലോമയും BSc അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നഴ്സസിന് 25 വേക്കൻസി വിളിച്ചിട്ടുണ്ട്. അപ്പം BSc അല്ലെങ്കിൽ ഡിപ്ലോമ ആണ് ചോദിക്കുന്നത്. എക്സ്പീരിയൻസ് 2 എക്സ്പീരിയൻസ്, 150 ഹോസ്പിറ്റലിൽ 2 എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. BSc അല്ലെങ്കിൽ ഡിപ്ലോമക്കാർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. IELTS OET മിനിമം സ്കോർ ആണ്. OET CA അല്ലെങ്കിൽ IELTS ആണെന്നുണ്ടെങ്കിൽ 5.5. എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ക്രൈറ്റീരിയസ് ആണ് നഴ്സസിനുള്ളത്. പിന്നെ നിങ്ങളുടെ CV, പാസ്പോർട്ടിൻ്റെ കോപ്പി, മാർക്ക് ഷീറ്റ്, അതുപോലെ ട്രാൻസ്ക്രിപ്റ്റ്, അങ്ങനെ നിങ്ങളുടെ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇപ്പം മാസ് ഹോളിഡേയ്സിൻ്റെയും കണ്ടിരുന്നു, അതുപോലെ ജോയിൻ പ്ലേസ്മെൻറ്റേയും കണ്ടിരുന്നു. അപ്പം ഞാൻ അവരുടെ രണ്ടുപേരുടെയും ഡിസ്ക്രിപ്ഷനിൽ അവരെ മെയിൽ ID അതുപോലെ ഫോൺ നമ്പറും കൊടുത്തേക്കാം. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ഏതെങ്കിലും ഏജൻസിനെ കോൺടാക്ട് ചെയ്തിട്ട് ഈ രണ്ടിലേതെങ്കിലും ഏജൻസി കോൺടാക്ട് ചെയ്തിട്ട് അവരിപ്പം വേക്കൻസി ഫില്ലായെന്നോ അല്ലെങ്കിൽ ചെയ്യുന്നില്ലെന്നോ പറയുകയാണെങ്കിൽ അടുത്ത ഏജൻസിനെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവർ രണ്ടും ഇട്ട് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ സോ ഞാൻ അവരെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫോൺ നമ്പറും മെയിൽ ID കൊടുത്തേക്കാം. അപ്പം നഴ്സസിൻ്റെ വേക്കൻസി ഇത്രയാണ്, 25 വേക്കൻസി ഉണ്ട്. ക്രൈറ്റീരിയസ് ഞാൻ പറഞ്ഞതുപോലെ. അപ്പം ബാക്കി ഞാൻ അടുത്ത വേക്കൻസിയിലേക്ക് പോകുന്നതിന് മുമ്പ് എപ്പോഴും പറയാറുള്ളതാണ്, മാൽദീവ്സിൽ നമുക്കിപ്പം ഇതിപ്പം മിനിസ്ട്രിയുടെ അണ്ടറിലേക്കാണ് ഇവർ വേക്കൻസി വിളിച്ചിട്ടുള്ളത്. അപ്പം മിനിസ്ട്രിയുടെ അണ്ടർ എന്ന് പറയുമ്പോൾ മാൽദീവ്സിൽ ഐലൻഡുകളാണ് കൂടുതലുണ്ടാവുക. അപ്പം ഇപ്പം ഞാൻ നിൽക്കുന്ന ഐലൻഡ് ഹാദാൾ അട്ടോൾ അല്ലെങ്കിൽ HDH അട്ടോൾ എന്ന് പറഞ്ഞിട്ട് ഒരു അട്ടോളാണ്. അട്ടോളിൻ്റെ കീഴിലുള്ള ഒരു ഐലൻഡിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു അട്ടോളിൽ അണ്ടറിൽ കുറച്ച് ഐലൻഡുകൾ ഉണ്ടാവും. അതിൽ തന്നെ ആ ഐലൻഡുകളിൽ കൂടുതലും മിക്ക ഐലൻഡുകളിലും തന്നെ ഹെൽത്ത് സെൻ്ററുകൾ ഉണ്ടാവും. അതിൽ ഒന്ന് റീജിയണൽ ഹോസ്പിറ്റൽ ഉണ്ടാവും, അതുപോലെ അട്ടോൾ ഹോസ്പിറ്റലുകൾ ഉണ്ടാവും. ഇപ്പം എനിക്ക് തന്നെ ആദ്യം ഓഫർ ലെറ്റർ കിട്ടുന്ന സമയത്ത് എനിക്ക് ഇവിടുത്തെ ഒരു വേറൊരു ഐലൻഡിലായിരുന്നു കിട്ടിയിരുന്നത്. ആ ഐലൻഡിൽ പക്ഷേ റീജിയണൽ ഹോസ്പിറ്റലാണ്. പിന്നെ ഞാൻ കോൺട്രാക്ട് സൈൻ ചെയ്യുന്ന സമയത്താണ് എനിക്കിപ്പോൾ ഹണിമാതു ഞാൻ നിൽക്കുന്ന ഐലൻഡിലേക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഹെൽത്ത് സെൻ്ററാണ്. അപ്പോൾ ഈ ഹെൽത്ത് സെൻ്ററും റീജിയണൽ ഹോസ്പിറ്റലും മറ്റുള്ള ഹോസ്പിറ്റലൊക്കെ തമ്മിൽ കുറച്ചൊക്കെ വ്യത്യാസമുണ്ട്. സാലറിയുടെ കാര്യത്തിലാണെങ്കിലും ഡ്യൂട്ടിയുടെ കാര്യത്തിലാണെങ്കിലും കുറച്ച് വ്യത്യാസമുണ്ടാകും. കാരണം ഇപ്പം റീജിയണൽ ഹോസ്പിറ്റലൊക്കെ കുറച്ചും കൂടി തിരക്കായിരിക്കും, കുറച്ചും കൂടി ഫെസിലിറ്റീസ് ഉണ്ടാവും, അതുപോലെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ഉണ്ടാവും കുറേ പേര്. ഇപ്പം ഹെൽത്ത് സെൻ്ററുകളാണെങ്കിൽ ജസ്റ്റ് മെഡിക്കൽ ഓഫീസർ മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു MBBS ആയിരിക്കും. ബാക്കി അതായത് MD ഒക്കെ ചെയ്തവരും അങ്ങനെ സ്പെഷ്യലിസ്റ്റുകളൊക്കെ ഉണ്ടാവുക ഇങ്ങനെ റീജിയണൽ ഹോസ്പിറ്റലിലും അട്ടോൾ ഹോസ്പിറ്റലിലൊക്കെ ആയിരിക്കും. അപ്പോൾ അവിടുത്തെ ഡ്യൂട്ടി അവേഴ്സ് തമ്മിൽ വ്യത്യാസം ഉണ്ടാവും, ഓവർ ടൈമിൻ്റെ കാര്യത്തിൽ വ്യത്യാസം ഉണ്ടാവും, അങ്ങനെ സാലറിയിലും ഡിഫറൻസ് വരാം. അതുപോലെ തന്നെ ഇപ്പോൾ ഹെൽത്ത് സെൻ്ററുകളാണെങ്കിൽ പോലും 8 16 അവേഴ്സ്, 24 അവേഴ്സ് എന്ന് പറഞ്ഞിട്ട് അതും ഉണ്ട്. അപ്പോൾ ഓരോ ഹെൽത്ത് സെൻ്ററിലും കിട്ടുന്ന ഓവർ ടൈമിൻ്റെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് സാലറിയിലും അങ്ങനെ ഡിഫറൻസ് വരും. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഒരു നഴ്സസിനൊക്കെ ഇപ്പോൾ ഒരു 1 lakh അബോവ് സാലറി കിട്ടുന്നുണ്ട്, ഒരു ആവറേജ് ടോട്ടൽ നമ്മൾ പറയുകയാണെങ്കിൽ. പക്ഷേ സ്റ്റിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ 8 അല്ലെങ്കിൽ 16 കിട്ടുന്നെങ്കിൽ അവിടെ ഡ്യൂട്ടി അവേഴ്സ് കുറവായിരിക്കും, നിങ്ങൾക്ക് കിട്ടുന്ന OT അവർ കുറവായിരിക്കും. പക്ഷേ ചിലയിടത്ത് നല്ലോണം കിട്ടുന്നുമുണ്ടാവും. അതുകൊണ്ട് എല്ലാം നമുക്ക് കിട്ടുന്ന ഐലൻഡ് റീജിയണൽ ഹോസ്പിറ്റൽ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഹെൽത്ത് സെൻ്ററിൽ തന്നെ എത്ര അവേഴ്സ് ആണ്, ഇതിൻ്റെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും സാലറി. എന്നാലും നമ്മൾ പറയുമ്പോൾ ഒരു 1 lakh ഒക്കെ ആണ് ടോട്ടൽ ആവറേജ് പറയുക നഴ്സസിൻ്റെ സാലറി വന്നിട്ട്. സോ അപ്പോൾ ഇത്രയൊക്കെയാണ്. ഇത് ഞാൻ പറഞ്ഞ എന്തിനാന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എങ്ങോട്ടാണ് കിട്ടുക നമുക്കൊരു ഇതുണ്ടാവില്ല. കാരണം ഹെൽത്ത് സെൻ്ററിൽ വർക്ക് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കില്ല നിങ്ങൾ ഹോസ്പിറ്റലിൽ ഉണ്ടാവുക. ഹോസ്പിറ്റലിൽ കുറച്ചും കൂടി തിരക്കൊക്കെ ആയിരിക്കും. പിന്നെ ഐലൻഡുകളുടെ കാര്യം ഞാൻ കുറേ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്, ഐലൻഡ് എങ്ങനെയാണെന്നുള്ളതൊക്കെ.
ഇവിടത്തേക്ക് പിന്നെ നഴ്സസിന് ആണെങ്കിലും ഇപ്പം ഏത് പ്രൊഫഷണൽ ആണെങ്കിലും നാട്ടിൽ നിന്നൊക്കെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാനും അതുപോലെ കുട്ടികളുടെ സ്കൂളിൻ്റെ കാര്യമൊക്കെ ഇവിടെ ആ പ്രോസസ്സിങ്ങും പ്രൊസീജിയറൊക്കെ ഇവിടെ ഈസിയാണ്. ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങൾ ജോലി ചെയ്യാൻ പോകുന്ന നിങ്ങളുടെ വർക്കിംഗ് പ്ലേസിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇനി ലാബ് ടെക്നീഷ്യൻ്റെ വേക്കൻസിയിലേക്ക് കിടക്കാം. ലാബ് ടെക്നീഷ്യൻസിന് ഇപ്പോൾ 8 വേക്കൻസി വിളിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പോഴത്തേതിൽ നിങ്ങൾക്ക് ഡിപ്ലോമക്കാർക്കും അപ്ലൈ ചെയ്യാം, അതുപോലെ ബാച്ചിലേഴ്സിനും അപ്ലൈ ചെയ്യാം. എക്സ്പീരിയൻസ് 2 വർഷമാണ് ചോദിച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മിനിസ്ട്രിയുടെ അണ്ടറിലുള്ള ഹോസ്പിറ്റലാവാം, ഹെൽത്ത് സെൻ്ററുകളാവാം, അങ്ങനെ ടൗൺ ഹോസ്പിറ്റലിൽ, റീജിയൻ ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കാം പോസ്റ്റ്. 8 വേക്കൻസി ഉണ്ട്. അപ്പോൾ BSc അല്ലെങ്കിൽ ഡിപ്ലോമ മതി. 2 കൊല്ലത്തെ എക്സ്പീരിയൻസ് ആണ്. നിങ്ങളുടെ CV കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മാസ് ഹോളിഡേയ്സും ജോയിൽ പ്ലേസ്മെൻറ്റും ഇട്ടിട്ടുണ്ടായിരുന്നു ആട്. അപ്പോൾ നിങ്ങൾ ചോദിച്ചു നോക്കാം ഏത് ഏജൻസിയാണോ കോൺടാക്ട് ചെയ്യുന്നത് അവരോട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടും കൂടി ചോദിക്കാം. പിന്നെ സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ വേക്കൻസി ഉണ്ട്. സ്പീച്ച് തെറാപ്പിസ്റ്റ് പറയാൻ കിട്ടുന്നില്ല ഗൈസ്. സ്പീച്ച് തെറാപ്പിസ്റ്റിന് ഒരു വേക്കൻസി അവർ ഇട്ട് കണ്ടിട്ടുള്ളൂ. അപ്പം ഇതുപോലെ ഡീറ്റെയിൽ, അതായത് ഇപ്പം കൂടുതലും ഈ നഴ്സസും ലാബ് ടെക്നീഷ്യൻസും ഒക്കെയാണ് റേഡിയോഗ്രാഫേഴ്സിൻ്റെ വേക്കൻസിനെ പറ്റിയിട്ടാണ് എന്നോട് കൂടുതലും ചോദിക്കാറ്. അപ്പോൾ സോ ബാക്കി ഇപ്പം ഞാൻ വേക്കൻസി ഉള്ള കാര്യം പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അസിസ്റ്റൻ്റ് ബയോമെഡിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെ വേക്കൻസി ഉണ്ട്. ബയോമെഡിക്കൽ എഞ്ചിനീയേഴ്സ് നിങ്ങൾക്ക് അറിയായിരിക്കും ഈ മെഷീനറീസിൻ്റെ കാര്യങ്ങളും, ഹോസ്പിറ്റലിലെ മെഷീനറീസിൻ്റെ കാര്യങ്ങളൊക്കെ ബയോമെഡിക്കൽ എഞ്ചിനീയേഴ്സ് ആണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇവിടത്തേക്ക് മിനിസ്ട്രിയിലേക്ക് ഇപ്പം അസിസ്റ്റൻറ്റ് ബയോമെഡിക്കൽ എഞ്ചിനീയറിന് ഒരു വേക്കൻസി ഇട്ടിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഡെന്റൽ ഓഫീസേഴ്സ് 3 വേക്കൻസി ഇട്ടിട്ടുണ്ട്. പിന്നെ ഡോക്ടേഴ്സിനാണ്. അപ്പം ഈ പറഞ്ഞ വേക്കൻസികൾ, സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഡെന്റൽ ഓഫീസേഴ്സ്, ഡോക്ടേഴ്സ്, നഴ്സസ്, ലാബ് ടെക്നീഷ്യൻസ്, ഇത്രയും വേക്കൻസികളിൽ ഏതെങ്കിലും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ഏജൻസിക്കാരുമായിട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഐലൻഡിനെ പറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ കമൻറ്റ് ഇട്ടാലും മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ സോ ഇത്രയൊക്കെയാണ് വേക്കൻസിയും കാര്യങ്ങളും. താല്പര്യമുള്ളവരും എന്താ പറയുക, മാൽദീവ്സിലേക്ക് വേക്കൻസി നോക്കുന്നവരൊക്കെ അപ്ലൈ ചെയ്യുക. വേറെ ഇപ്പം 25 വേക്കൻസി നഴ്സസിൻ്റെ മാൽദീവ്സിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം ഈ നഴ്സസ് കൂടുതൽ ആൾക്കാർ, ഇപ്പം ഞാനിപ്പോൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്കാണെങ്കിലും നഴ്സുമാർ പുതിയത് വരുന്നത് അവർ ഒരു 2-3 തവണ OET അല്ലെങ്കിൽ IELTS ഒക്കെ അവർ ശ്രമിച്ചിട്ട് കിട്ടാണ്ട് കുറഞ്ഞ സ്കോർ ആയിരിക്കും. അപ്പം ഇവിടത്തേക്ക് കുറഞ്ഞ സ്കോർ മതി, അങ്ങനെ വരുന്നവരാണ് കൂടുതലും. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്ന് വീണ്ടും വീണ്ടും ഇപ്പോൾ യൂറോപ്യൻ കൺട്രിയൊക്കെ ആണ് നോക്കുന്നവരെന്നുണ്ടെങ്കിൽ OET ക്കൊക്കെ 35,000 ഒക്കെയാണ് എക്സാം ഫീ വരുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ മാൽദീവ്സ് ഒരു ബെറ്റർ ഓപ്ഷൻ ആണ്. നമ്മൾ ഏൺ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് എക്സാം ആണെങ്കിലും അറ്റൻഡ് ചെയ്യാം, കാരണം ലീവിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കോ ഒന്നും ഒരു വിഷയമില്ല ഇവിടെ, അത്ര സ്ട്രിക്റ്റ് ഒന്നും അല്ല. സോ നമുക്ക് ഇവിടെ വന്ന് നിന്ന് നല്ല സാലറി കിട്ടുന്നുണ്ട് വൺ സൈഡ് നമുക്ക്. അപ്പം ശ്രമിക്കണമെങ്കിൽ, എക്സാമിന് ശ്രമിക്കണമെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഓൺലൈനായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. അങ്ങനെ ഒരു 2-3 കൊല്ലമൊക്കെ നമുക്ക് ഏൺ ചെയ്തുകൊണ്ട് തന്നെ, ഇപ്പം നമുക്ക് എന്തെങ്കിലും അംബീഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. കാരണം ആദ്യം ശരിക്കും ഒരു ഭയങ്കര പീസാണ്, കാമാണ് ഇവിടെ. നമ്മൾ തിരക്കുകളിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെട്ട് നമ്മുടെ മൈൻഡ് ഒരു റിലാക്സ്ഡ് ആവും. അങ്ങനെ ഒരു 2-3 കൊല്ലമൊക്കെ നല്ല രീതിയിൽ നിന്ന് നമുക്ക് സേവ് ചെയ്യുകയാണെങ്കിൽ സേവ് ചെയ്യാം, അത്യാവശ്യം കടമൊക്കെ ഉണ്ടെങ്കിൽ അത് വീട്ടാം, എന്നിട്ട് നമുക്ക് പോകാനുള്ള കാര്യങ്ങളും നോക്കാൻ പറ്റുന്നതാണ്. കാരണം ഇവിടെ അത്രയ്ക്ക് അങ്ങ് വർക്കിലൂടെ നമുക്ക് സമയം കിട്ടാത്ത ഒരു പ്രശ്നമൊന്നും വരാറില്ല പൊതുവേ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ് പറയുന്നത്. അപ്പം ഞാൻ ഇപ്പോഴും ഒരു 2-3 വർഷത്തേക്ക് മാൽദീവ്സ് ഒരു നല്ലൊരു കൺട്രി ആയിട്ട് തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുക. കാരണം സാലറി നമുക്ക് ഒരു സൈഡിൽ കിട്ടുന്നുണ്ട്, ആ കൂടെ തന്നെ നമുക്ക് ശ്രമിക്കുകയും ചെയ്യാം മറ്റുള്ള കൺട്രിയിലേക്കാണെങ്കിലും. സോ ഇപ്പോൾ എക്സാം എഴുതാനൊക്കെ നാട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ ലീവും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആണ്. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ശരിക്കും ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് മാൽദീവ്സ്. പിന്നെ നമ്മൾ അധികം സ്റ്റക്കായി പോവാണ്ട് നോക്കുക. കാരണം ചിലപ്പോൾ നമുക്ക് സാലറി, അതുപോലെ നമ്മളൊരു കംഫർട്ട് സോണിലാകുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഇനി ഇവിടെ തന്നെ, അങ്ങനെ കുറേ പേര് സ്റ്റക്കായി പോകുന്നുണ്ട്. ഐലൻഡ് ലൈഫ് ആണ്. അപ്പം ഒരുപാട് നാള് സ്റ്റക്കായി പോവാണ്ടും നോക്കണം. അപ്പം ഞാൻ അതിലേക്കൊന്നും അധികം പോകുന്നില്ല. അപ്പം ഇത്രയൊക്കെയാണ് വേക്കൻസികൾ. ഇപ്പോൾ ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ നമ്മൾ പുതിയൊരു കൺട്രിയിലേക്ക് പോകുമ്പോൾ, ആർക്കാണെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പം ഞാൻ ജസ്റ്റ് ഒരു, നമ്മളിപ്പോൾ ഈ OET ഒക്കെ കിട്ടാണ്ട് വരുന്നവർക്കൊരു മെൻ്റലി അവർ ചിലപ്പം ഡൗൺ ആയിട്ടും കൂടി ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഇവിടെ വന്നിട്ടാണെന്നുണ്ടെങ്കിലും നോക്കാവുന്നതേ ഉള്ളൂ, ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. വൺ സൈഡ് നമുക്ക് സാലറി കിട്ടും, ആ കൂടെ തന്നെ നമുക്ക് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ സോ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ, ഇത്രയൊക്കെ വേക്കൻസി ഉണ്ട്. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ബാക്കി വേക്കൻസീൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ നേരിട്ട് അവരോട് ഡയറക്റ്റ് ഏജൻസി ആയിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പം എന്താണ്, ഇത്രയൊക്കെയാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടേക്ക് ഇരിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അണ്ടിൽ ദെൻ ദിസ് ഈസ് മീ അഞ്ജു സൈക്കി സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ടാടാ.